ഈ നോമ്പാചരണത്തിൽ നമ്മുടെ പെൺകുട്ടികളെയും യുവതി യുവാക്കളായ നമ്മുടെ മക്കളെയും എല്ലാം പ്രത്യേകമായ വിധത്തിൽ ഈ കാലഘട്ടത്തിന്റെ അടയാളം മനസ്സിലാക്കിക്കൊണ്ട് അമ്മയുടെ ഹൃദയത്തിൽ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പിറവി തിരുനാളിന് നമ്മൾ ഒരുങ്ങുകയാണ്. 8 ദിവസത്തെ ഒരുക്കം നമ്മൾ 8 നോമ്പ് ആചരണത്തിലൂടെയാണ് ഈ പിറന്നാളിന് ഒരുങ്ങുക. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഈ നോമ്പാചരണം ആരംഭിച്ചത് എന്ന ഒരു ചിന്ത ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിലെ ഒരുക്കങ്ങളിലേക്ക് പ്രവേശിക്കാം. 8-ാം നൂറ്റാണ്ടിൽ മെസപ്പൊട്ടാമിയയിലെ ഇന്നത്തെ ഇറാഖ് ഹിർത്ത നഗരത്തിൽ ഗ്രീസിലെ മെത്രാനായ ഹനനീസോ എന്ന് പറയുന്ന മെത്രാന്റെ നേതൃത്വത്തിലാണ് ആദ്യമായിട്ട് ഈ നോമ്പാചരണം തുടങ്ങിയത്. ഇത് ആ കാലഘട്ടത്തിൽ മുസ്ലിമുകൾ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുകയും പ്രത്യേകിച്ചും അവിടുത്തെ രാജാവായ അബ്ദുൽ മാലിക് യുവതികളായ പെൺകുട്ടികളെ, ക്രിസ്തീയ പെൺകുട്ടികളെ എല്ലാവരെയും പിടിച്ച് തന്റെ അരമനയിലേക്ക് കൊണ്ടുപോവുകയും അവരെ പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ വലിയ ഒരു വേദനയിലൂടെ കടന്നു പോകുമ്പോഴാണ് ക്രൈസ്തവ ലോകം അവിടെ അന്ന് ഈ മെത്രാന്റെ നേതൃത്വത്തിൽ ഈ നോമ്പ് ആരംഭിച്ചത് എന്നാണ് പറയുക. അന്ന് ആ മെത്രാന് ഹനനീസ് എന്ന് പറയുന്ന മെത്രാന് ഒരു ദർശനമുണ്ടായി. അബ്ദുൽ മാലിക് മരിക്കുന്നതാണ് ദർശനം. പിന്നീട് അത് യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ആ ദുരന്തത്തിൽ നിന്ന് അവർ രക്ഷപ്പെടുകയാണ്. അന്നു മുതൽ പരിശുദ്ധ അമ്മയോടുള്ള ഈ ഭക്തി പ്രചരിക്കാൻ തുടങ്ങി. കേരളത്തിലേക്ക് ഇത് കടന്നു വരുന്നത് 9-ാം നൂറ്റാണ്ടിലാണ്. കൊടുങ്ങല്ലൂരിൽ മുസ്ലിമുകൾ ക്രൈസ്തവരെ പീഡിപ്പിക്കുകയും ക്രൈസ്തവ യുവതികളെ ഇതുപോലെ തന്നെ പീഡിപ്പിക്കാൻ ആരംഭിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് അവർ ഒന്നിച്ചേർന്ന് പ്രാർത്ഥിച്ച് ഈ നോമ്പാചരണം ഇവിടെ ആരംഭിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ഈ അവസ്ഥയ്ക്ക് ഒട്ടും മാറ്റം വന്നിട്ടില്ല. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലും ഈ നോമ്പാചരണം വളരെ പ്രസക്തമാണ്. നമ്മുടെ പെൺമക്കൾ പ്രത്യേകിച്ചും വളരെയേറെ പീഡിപ്പിക്കപ്പെടുന്ന ഒരു പ്രത്യേക വിഭാഗത്താൽ തട്ടിക്കൊണ്ടുപോകപ്പെടുന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ഈ നോമ്പാചരണത്തിൽ നമ്മുടെ പെൺകുട്ടികളെയും യുവതി യുവാക്കളായ നമ്മുടെ മക്കളെയും എല്ലാം പ്രത്യേകമായ വിധത്തിൽ ഈ കാലഘട്ടത്തിന്റെ അടയാളം മനസ്സിലാക്കിക്കൊണ്ട് അമ്മയുടെ ഹൃദയത്തിൽ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കാനുള്ള അവസരമാണിത്. അങ്ങനെയൊരു ഉപവാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ബാവൂസ നോമ്പ് എന്നാണ് ഈ നോമ്പിനെ വിശേഷിപ്പിക്കുക. ബാവൂസ എന്ന് പറഞ്ഞാൽ അത് സുറിയാനി ഭാഷയിൽ അതിന്റെ അർത്ഥം യാചന, പ്രാർത്ഥന എന്നൊക്കെയാണ്. പരിശുദ്ധ അമ്മയെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ലുക്കായുടെ സുവിശേഷത്തിൽ ആദ്യമായി കണ്ടുമുട്ടുന്നത് ഗബ്രിയേൽ ദേവദൂതൻ പ്രത്യക്ഷപ്പെടുന്ന ആ സാഹചര്യത്തിൽ പ്രാർത്ഥനാനിരതയായ ഒരു കന്യകയായിട്ടാണ്. നമുക്ക് അമ്മ തന്നെയാണ് പ്രാർത്ഥനയുടെ റോൾ മോഡൽ. നമ്മുടെ യാചനകളിൽ, നമ്മുടെ പ്രാർത്ഥനകളിൽ രക്ഷകന് വേണ്ടി കാത്തിരുന്ന ആ കാലഘട്ടത്തിൽ അമ്മ ദാഹിച്ച് പ്രാർത്ഥിച്ചിരുന്ന ആ ഒരു അവസ്ഥ അത് മനസ്സിലാക്കിക്കൊണ്ട് അതുപോലെ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥനയിലേക്ക് ഈ ദിവസങ്ങളിൽ കടന്നുവരാം. ത്യാഗം സഹിച്ച്, നോമ്പെടുത്ത്, ഉപവസിച്ച്, പ്രത്യേകിച്ചും ഒരു ദിവസത്തിൽ 10 മിനിറ്റെങ്കിലും നമുക്കൊന്ന് വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ അമ്മയോട് ചേർന്നിരുന്ന ഈ നോമ്പാചരണം
വലിയ ശക്തിയാക്കി മാറ്റാൻ സാധിക്കും. അത്ഭുതകരമായ രൂപാന്തരീകരണം അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ സംഭവിക്കും. നമുക്കതിനായിട്ട് ഈ ദിവസങ്ങളിൽ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ എപ്പോഴും നമ്മുടെ കൂടെയുണ്ടല്ലോ. ആ അമ്മയുടെ ഹൃദയത്തിൽ നമ്മെ സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.